ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിജു സ്റ്റേസ് വേൾഡ്. ഇന്ന് നമ്മളൊരു അട്ടിപ്പൊളി ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചിക്കൻ ലോലിപ്പോപ്പ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ വിഭവം നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ലോലിപ്പോപ്പിന് വേണ്ട പീസസാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ഇതൊരു 25 പീസസാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 1 kg താഴെ വരും. ഇത് നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വിങ്സ് വാങ്ങിയിട്ട് ഇതുപോലെ തന്നെ എല്ലുമെന്ന് ഇറച്ചിയൊക്കെ ഇറക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനൊരു 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 lemon ജ്യൂസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഒരു 1/2 tsp കുരുമുളക് പൊടി. ഇത്രയും മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഒരു 30 minutes എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അല്ലെങ്കിൽ 1 hour or 2 hours ആയാലും അത്രയും നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. 30 minutes ഒന്ന് ഇരിക്കട്ടെ. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/4 cup മൈദയും 1/4 cup കോൺഫ്ലോറും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് 1 tbsp കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 tsp കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കണം കേട്ടോ. നമ്മൾ ഇതിപ്പോൾ എന്തെങ്കിലുമൊക്കെ മുക്കി പൊരിക്കില്ലേ, ബജി, പഴംപൊരി, അതൊക്കെ മുക്കി പൊരിക്കുമ്പോഴുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ മാവരിക്കാനായിട്ട്. ഇതപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ്റെ പീസസ് മുക്കി പൊരിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന വിധത്തിൽ വേണം കേട്ടോ ഈ ചിക്കൻ്റെ പീസസ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഓരോ പീസസും എല്ലിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കോട്ട് ചെയ്തെടുത്ത് നമുക്ക് കുറച്ചെണ്ണം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്തെടുക്കുക, നന്നായി തന്നെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനുശേഷം ഓരോ പീസസായിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ പീസസ് ഇട്ട് അപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. നമ്മളാവുമ്പം ചേർത്തിരിക്കുന്ന കോട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ, ആ കോട്ടിങ്ങൊക്കെ പെട്ടെന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കരുത്. അത്യാവശ്യം ഒന്ന് പിടിച്ചു എന്ന് കാണുമ്പോൾ മാത്രമേ, 1 minute ഒക്കെ കഴിയുമ്പോൾ മാത്രമേ ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു വിഷം ഒന്ന് കുക്കായി എന്ന് കാണുമ്പോൾ നമ്മൾ മറ്റേ വിഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ചൊരു സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ബാക്കി എല്ലാ ചിക്കൻ്റെ പീസസും നമുക്കിതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. ഇതപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു സോസും കൂടി പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് കഴിക്കാമായിരിക്കും നല്ലത്. സോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 5-10 വെളുത്തുള്ളി ഒന്ന് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതൊന്നിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 1 medium size സവാള വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതാണ്, അതും കൂടി എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ, ഇത് രണ്ടും കൂടെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 tbsp സോയാ സോസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ 1/4 cup ടൊമാറ്റോ സോസ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ടൊമാറ്റോ സോസാണ് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 tsp കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. സോസുകളിലൊക്കെ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണ്ട ഉപ്പ് ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ 1/2 cup വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇതൊന്ന് ബോയിലായി വരട്ടെ കേട്ടോ, ഒന്ന് തിക്കായി വരട്ടെ. പിന്നെ അതുപോലെ തന്നെ 1 tsp പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്, കുറച്ചൊരു സ്വീറ്റ്നെസ് വരാനായിട്ടാണ് കേട്ടോ ഷുഗർ ചേർക്കുന്നത്. താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പം നമ്മുടെ സോസ് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ചിക്കൻ്റെ പീസസും ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ചിക്കൻ്റെ പീസസിലേക്കൊക്കെ ഈ സോസ് ഒന്ന് പിടിച്ച് കോട്ടായി വന്നോളൂ കേട്ടോ. കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ പീസസിലേക്കൊക്കെ സോസ് നന്നായിട്ട് കോട്ടായി വന്നു കേട്ടോ. അപ്പോൾ ഒരു ഫൈനൽ ഹെവൻലി ടച്ചായിട്ട് നമുക്കൊരു കുറച്ച് ഹണി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ടൊന്ന് ഞാൻ ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഹണി വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചെറിയൊരു സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസിങ്ങും കൂടി ഹണി ചേർക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ലോലിപോപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ സിൽവർ ഫോയിലൊക്കെ വെച്ച് ആ എല്ലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സിൽവർ ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. മസാലയൊക്കെ ഒന്ന് കൈമാവാതെ നമുക്ക് എളുപ്പത്തിൽ കഴിക്കാനായിട്ടും പറ്റും. കാണാനും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.